എന്റെ മോനെ ഇതല്ലേ കാണേണ്ടത്. അപ്പോ നമ്മളിപ്പോ നിൽക്കുന്നത് തങ്കചേട്ടന്റെ വീട്ടിലാണ്. തങ്കചേട്ടന്റെ നമ്മുടെ പൂച്ചക്കുട്ടാരത്തില്. പൂച്ചക്കുട്ടാരത്തില് പൂച്ചത്തറവാടാണ് ഇത് ഇപ്പൊ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. തങ്കചേട്ടാ നമസ്കാരം. ഒരു തങ്കചേട്ടൻ ഒരു വലിയൊരു പൂച്ച സ്നേഹിയാണ് അല്ലേ? കാരണം പൂച്ചകൾ മാത്രല്ല പട്ടികളും ഇത് ഈ വീട്ടില് പ്രത്യേകത പറയാം. തങ്കചേട്ടന്റെ വീട്ടിൽ ഏകദേശം 50 പൂച്ചകളുണ്ട് അല്ലേ? എന്താണ് ഈ പൂച്ചകളോട് ഇത്ര ഇഷ്ടം? ചെറുപ്പം മുതലേ ഇഷ്ടമാണല്ലേ. അപ്പൊ എത്ര വർഷമായി ഇങ്ങനെ കുറെ പൂച്ചകളെ ഒന്നിച്ച് വളർത്താൻ തുടങ്ങിയിട്ട്? കുറെ പൂച്ചകളെ ഒന്നിച്ച് വളർത്താൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 5 വർഷമായി. 5 വർഷമായിട്ട് ആദ്യമൊക്കെ ഒരു 6 വരെ പരമാവധിയൊക്കെ ഉണ്ടായിരുന്നു. ശരി, പിന്നെ ഇങ്ങനെ റോട്ടിലൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോ ഇങ്ങനെ ഞാൻ എടുത്തോണ്ട് വരും അല്ലേ? അധികം ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നാണ്. അല്ലാണ്ട് ഇവിടെ ഉള്ളത് ഒരു 20 അടുത്തൊക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ ഞാൻ പുറമേന്ന് എടുത്തു കൊണ്ടുവന്നു. ആൾക്കാർ കൊണ്ടെത്തിച്ചേരുന്നുണ്ടോ? അത് കുറച്ചുണ്ട്, കുറച്ച് കുറച്ചെണ്ണം അങ്ങനെ കൊണ്ടുവന്നിട്ട് പോയതുണ്ട്. ആ നോക്കി എത്ര പൂച്ചകളാ നോക്കി ഇവിടെ. ഇതിപ്പോ കുറവായി കാണുന്നുള്ള മുറ്റത്ത്. പക്ഷെ ഭക്ഷണം കൊടുക്കാറാവുമ്പോ ഇവന്മാരെല്ലാം വരും അല്ലേ? ഇത് വെറുതെ വളർത്തുന്നതല്ല കേട്ടോ, ഇത് വെറുതെ ഇവരെ ഇങ്ങനെ വിട്ടിരിക്കുന്നതല്ല. അവർക്ക് കറക്റ്റ് സമയത്ത് ഭക്ഷണം കൊടുക്കും, അതുപോലെ ട്രീറ്റ്മെന്റ് കൊടുക്കും എന്നൊക്കെയാണ് ചേട്ടൻ പറഞ്ഞത്. ആ അതെ, വെറുതെ കൊണ്ട് നമ്മുടെ വീട്ടിൽ വളർത്തുന്നവരെ വളർത്തുന്ന പൂച്ചകളല്ല, കൃത്യമായിട്ട് പരിചരണം സംരക്ഷണം ഒക്കെ കൊടുക്കുന്ന പൂച്ചകളാണ്. അതുകൊണ്ട് തന്നെ പൂച്ചകൾക്ക് ഇവിടെ നല്ല വിലയാണ്. നമ്മുടെ വീട്ടിലെ പൂച്ചകളെ പോലെ അല്ല പൂച്ചി എന്നുള്ള ലെവലല്ല ഇവിടുത്തെ പൂച്ചകളുടെ കാര്യം അല്ലേ ചേട്ടാ? ഇതൊരു പൂച്ച എത്ര എണ്ണം നോക്കി, 1, 2, 3, 4, 5, 6, 7, 8 ഇതാ കുറെ പൂച്ച കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ആ എന്ത് രസം! ഇത് പൂച്ചകൾക്കുള്ള കൂടാണോ? അതല്ലല്ലോ, ഇത് തങ്ങഞ്ചേട്ടൻ ഇപ്പൊ 5 തുടങ്ങിയിട്ടുണ്ട്. 5 പൂച്ചകളെ വളർത്തുന്നുണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഈ പൂച്ചകളെ വളർത്തുമ്പോ ഇന്ന് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആളുകൾ എന്തെങ്കിലും പറയാറില്ല? ആളുകൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്, അങ്ങനെ എന്നാലും അധികം ഒരു 90% ആൾക്കാരും സപ്പോർട്ടാണ്. നല്ല കാര്യമാണ് അല്ലേ, വീട്ടിലുള്ളവർക്കെ ആണെങ്കിലും ഒരുപാട് സപ്പോർട്ടുള്ള ആളാണ്. പ്രതിസന്ധികളൊന്നും ഇല്ല, അപ്പൊ ഇത്രയും പൂച്ചകൾക്ക് വേണ്ടി ഭക്ഷണം കാര്യങ്ങളൊക്കെ നമ്മൾ അയ്യോ നോക്കുമ്പോ ചൂടിച്ച് നടക്കുമ്പോ ചൂടിച്ചാണെങ്കിൽ ചവിട്ടും മാന്തൊക്കെ എവിടെ നിന്ന് കിട്ടാന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പൊ ഇതിനുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ എങ്ങനെയാ തങ്ങനേട്ടാ? അവർക്ക് ഭക്ഷണം രാവിലെയും കൊടുക്കും, വൈകുന്നേരം കൊടുക്കും. രാവിലെ വൈകുന്നേരം കൊടുക്കും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. രണ്ടു നേരം നോൺ ഐറ്റംസ് ആണോ അവർക്ക്? ചോറും കൊടുക്കും, ചിക്കൻ പാർട്സും. ചോറും ചിക്കൻ പാർട്സും കൊടുക്കും. ഇത്ര സുഭിക്ഷമായി കഴിയുന്ന പൂച്ചകൾ ഈ വയനാട്ടിലുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഒരുപാട് പേര് വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്ന പൂച്ചകളൊക്കെ ഇവിടെ കൊണ്ടുവരാറുണ്ട് അല്ലേ? അങ്ങനെ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന് ഉദ്ദേശിച്ചിട്ട് പോകാനാണ്, കാലിന് കൈക്ക് സുഖമില്ലാത്തൊരു. അയ്യോ, അപ്പൊ ഇങ്ങനെ എവിടെ ഇവിടെ വീടിന്റെ അടുത്തുകൊണ്ട് നടക്കാൻ പറ്റുമോ? ഇതുപോലെ വയ്യാത്ത പൂച്ചകളൊക്കെ കൊണ്ടുവരിപ്പിക്കും. കൂടുതലും അസുഖമുള്ള ഉപേക്ഷിച്ചതാണ് ഇവിടെ. നല്ലത് അങ്ങനെ ഇല്ല, എല്ലാം ഉപേക്ഷിച്ച എല്ലാം ഉപേക്ഷിക്കപ്പെടുന്ന എല്ലാം ഉപേക്ഷിച്ച് റോട്ടിലൊക്കെ കിടന്ന് അങ്ങനെ ഒരു വൈകല്യമുള്ള ഒരു പൂച്ചയാണ് അല്ലേ? ഓ പാവം. അതൊന്നൊരു വിഷയമല്ല, മറ്റവനെ മലത്തിടിച്ച ഇവനാണ് ഞങ്ങളുടെ മെയിൻ താരം. ആ കരിമ്പൂച്ച, ഇപ്പൊ പേരുണ്ടോ? പേരൊന്നും ഇട്ടിട്ടില്ല. ആ നല്ല അടിപൊളി പാലൊക്കെയാണല്ലോ. ആ ചേച്ചീനെ പരിചയപ്പെടുത്തിയില്ലല്ലോ, ചേച്ചിയുടെ പേര് ജിജി. ജിജി ജിജി. അപ്പൊ ചേട്ടന് കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. വികൃതിയാണോ? എങ്ങനെയാ ഇവൻ താരമാകുന്നത് ആണോ? ഇതാണ് ഇവിടെ നമ്മുടെ അടുത്ത് ആദ്യമായിട്ട് വന്ന പൂച്ച. ആ ഈ കിടക്കുന്ന ആണല്ലേ? അതിന്റെ ഒരു ഗമയവനുണ്ട്. അവിടെ പെണ്ണാണ്. പെണ്ണാണോ? അതെ. പേരിട്ടിട്ടുണ്ടോ? ആദ്യം വന്ന പൂച്ചക്ക് പേരുണ്ടാവല്ലോ. പേരിട്ടില്ല. എന്റെ മോനെ ഇതല്ലേ കാണേണ്ടത്. ഇവിടെ എല്ലാ പൂച്ചകളും ഉണ്ടല്ലേ. ഇത് എന്താണ് കഴിക്കാത്ത? ഇത് എടുത്തു വെച്ചാൽ കഴിക്കില്ല. ആ അതുകൊണ്ടാണോ? ആ അത് ശരി.
നല്ല ചോറും ചിക്കനും രാവിലെ. പിന്നെ പൂച്ചകളൊക്കെ ഇവിടെ വരാണ്ടിരിക്കുന്നേട്ടാ, ഇത്ര കുശാലായ ഭക്ഷണമാണ് പൂച്ചകൾ കൊടുക്കുന്നത്. മകനാണല്ലേ, പേര് ആൽബിൻ. ആൽബിൻ, ആൽബിൻ എന്തെയ്യുന്നേ? ഞാനിപ്പോ പ്ലസ് ടു കഴിഞ്ഞിരിക്കും. പ്ലസ് ടു കഴിഞ്ഞിരിക്കണം. ആൽബിനും പൂച്ചകളെ ഇഷ്ടമാണോ? പൂച്ചകളെ വളർത്തുന്നതിൽ പങ്കുവയ്ക്കാറുണ്ടോ? ഇഷ്ടമാണോ? കൊണ്ടുവരാറുണ്ടോ പൂച്ചകളെ ഇങ്ങോട്ടേക്ക്? കൊണ്ടുവരാം. ആൽബിന്റെ പുറകെ പൂച്ചകൾ പോകുന്നുണ്ടോ? വിളമ്പി കൊടുക്കണം അല്ലേ, കിട്ടുന്നവർക്ക്. ആ എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലേ. ഈ സമയത്ത് ശല്യപ്പെടുത്താൻ പോയി കഴിഞ്ഞാല് നേട്ടിന്റെ പണി കിട്ടും. വെറുതെ മാന്തി ശരിക്കും പറയാൻ ഇത്ര പൂച്ചകളെ ഒരുമിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഏറിപ്പോയി നമ്മുടെ ടൗണിൽ അല്ലെങ്കിൽ എന്താ പറയുക, മീൻ മാർക്കറ്റുകളിലൊക്കെ ഒരു നാല് അഞ്ച് പൂച്ചകളിൽ കൂടുതൽ ഒരുമിച്ചിരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇതൊരു കൗതുകമാണ്, ഇത്രയും പൂച്ചകൾ ഒരുമിച്ച് ഒരു വീട്ടിൽ ഇങ്ങനെ കൂടിയിരിക്കുന്നത് വല്ലാത്തൊരു കൗതുകം തന്നെയാണ്. നിങ്ങൾക്ക് മിക്കവാറും ഒരു കൗതുകമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഇത്രയും പൂച്ചകളൊക്കെ എന്താ പറയുക, അല്ലെങ്കിൽ ഒരു കോഴിക്കൂട്ടിലൊക്കെ ആണെങ്കിൽ കുറേ കോഴികൾ കിടക്കുന്നതാണ്, അല്ലെങ്കിൽ പൂച്ചകളൊക്കെ ഇങ്ങനെ ഒരുപാടൊക്കെ ഇങ്ങനെ ഒന്നിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. കുറച്ചാലോട് വരാനുണ്ടല്ലേ, പുറത്തു പോയതാണ്. ആ ആളുകൾ ഇനിയും വരാനുണ്ടെന്ന് പറഞ്ഞ അംഗസംഖ്യ ഇനിയും വരും. 50 അടുത്ത് പൂച്ചകളുണ്ട്. 48 പൂച്ചകളുണ്ട് അല്ലേ. മാന്തോവൻ, വീട്ടില് ഒന്നോ രണ്ടോ പൂച്ചകളുടെ ശല്യം സഹിക്കേണ്ട നമ്മൾ ചാക്കിൽ കെട്ടി കൊണ്ടു കളയുന്ന ആളുകളുടെ നാട്ടിലാണ് ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരാളുള്ളത്, തങ്കൻചേട്ടൻ. ഇങ്ങനെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. പൂച്ചകളെ എത്രമാത്രം ഓമനിച്ച് വീട്ടിൽ വളർത്തുന്ന ഒരാള് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ നമുക്കൊരു സന്തോഷം, ഒരു കൗതുകമാണ്. വയനാട്ടിലുണ്ടെന്ന് അറിഞ്ഞാൽ ഇങ്ങനെ എത്ര പേരുണ്ടെന്ന് അറിയത്തില്ല. ഇതൊരു പ്രചോദനമാവട്ടെ അല്ലേ. തങ്കൻചേട്ടാ എന്ത് പറയുന്നു? ഉപേക്ഷിക്കാതിരിക്കട്ടെ പൂച്ചകളെ വളർത്തട്ടെ. ഒരു പൂച്ച സ്നേഹിയായ ഒരാളുടെ വാക്കുകളാണത്. ഈ കുഞ്ഞി പൂച്ചകളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ മറ്റുള്ള കളി കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് അല്ലേ. രണ്ടും മൂന്നും പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോണ്ടിരിക്കാൻ നല്ല രസമാണ് അവളുടെ അവരുടെ കളി. ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കണം അല്ലേ, പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാവാണ്ടിരിക്കും. ഒരാൾക്ക് ഒരു പൂച്ചയ്ക്ക് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വരും. എല്ലാവർക്കും വരും. അപ്പൊ അതിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളൊക്കെ എടുത്തിട്ടാണ് തങ്കൻചേട്ടൻ ഇങ്ങനെ പൂച്ചകളെ സംരക്ഷിച്ചു പോരുന്നത്. അതുകൊണ്ട് ഉപേക്ഷിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പ്രായമായിട്ട് ഉപേക്ഷിക്കാം. എല്ലാവരും തീരെ ബാക്കിയുള്ളവർക്കും കൂടെ കാണുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടി വണ്ടിയും തട്ടിട്ട് അങ്ങനെ. അതാണ് ചേട്ടന്റെ റിക്വസ്റ്റ്. അതായത് ഭക്ഷണം കഴിക്കാനുള്ള പ്രായമെങ്കിലും ആയിട്ട് വലുതായിട്ടെങ്കിലും വന്നാൽ പിന്നെ അവരെന്തായാലും ആയിട്ട് എങ്ങനെയെങ്കിലും ജീവിച്ചോളൂ. അതെ അതെ, അല്ലാതെ ഈ വണ്ടിയൊക്കെ തട്ടി ഈ ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ അല്ലെങ്കിൽ ഒരു പൂച്ചക്കൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആശുപത്രി കൊണ്ടുവന്നവരും ചിന്തിക്കുക അല്ലേ. ആ പൂച്ചക്ക് എന്താ പറ്റി അല്ലെങ്കിൽ ആരും നോക്കിയില്ല, എവിടെയെങ്കിലും പോയി ചാവുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുള്ളൂ. എന്തെങ്കിലും പറ്റുക അല്ലെങ്കിൽ എന്ത് ഉപേക്ഷിക്കുക അല്ലെ, കൊന്നുകളയില്ല മിക്കവാറും. അങ്ങനെയൊക്കെയാണ് സംഭവിക്കാറ്, ഉപേക്ഷിക്കുക അതാണ് സംഭവിക്കാറ്. പക്ഷേ തങ്കൻചേട്ടൻ അങ്ങനെയല്ല, തങ്കൻചേട്ടൻ്റെ ഈ പരിസരത്തുള്ള പൂച്ചകളൊക്കെ ഭാഗ്യം ചെയ്ത ആളുകളാണ്. ഭാഗ്യം ചെയ്ത പൂച്ചകളാണല്ലോ. ഈ പഞ്ചായത്തിലൊരു പൂച്ച ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് എന്താ പറയുക, ഭക്ഷണം കിട്ടാതെ അല്ലെങ്കിൽ എന്താ പറയുക അസുഖം ബാധിച്ച് മരിക്കും എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് കെയറിംഗ് ആണ് തങ്കൻചേട്ടനോട് കൊടുക്കുന്നത് അല്ലേ. ഞാൻ വേറെ ആളുടെ പൂച്ചനെ കൊണ്ടായിട്ടുണ്ട്. അവര് പറയും അവർക്കിപ്പോ എന്തെങ്കിലും എന്നോട് ചോദിക്കും. അപ്പൊ ഞാൻ അവരുമായിട്ട് ചോദിക്കും. അവരും വരും. അപ്പൊ ഈ പൂച്ചകളുടെ ഏകദേശ ലക്ഷണമൊക്കെ തങ്കൻചേട്ടൻ നല്ല വശമായിരിക്കും. അസുഖമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കണ്ടറിയാം തങ്കൻചേട്ടൻ കണ്ടറിയാം പൂച്ചകൾ വയ്യാന്നൊക്കെ അല്ലേ. തങ്കൻചേട്ടൻ അതിൻ്റെ ഷർട്ട് ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ വിചാരിക്കരുത് അത് പൂച്ച നശിപ്പിച്ചോണ്ടാണ്. പക്ഷെ ചേട്ടൻ അതിലൊന്നും ഒരു പരാതിയില്ല. കൽപ്പറ്റ, ഞാൻ ഇങ്ങനെ കൽപ്പറ്റക്ക് പോകുമ്പോൾ ഇപ്പം ഈ വഴിയാ പോകുന്നത്. നേരെ പോകാൻ പറ്റില്ല, വേങ്ങപ്പള്ളി വഴി പോകാൻ പറ്റില്ല. അപ്പൊ മണിയൻകോട് വഴിയാ പോകുന്നത്. അപ്പൊ അവിടെ മണിയൻകോട് വഴി പോകുമ്പോഴത്തേക്കും ആദ്യം ഞാനിങ്ങനെ പിള്ളേ കഴിഞ്ഞ വർഷം പോയി, കഴിഞ്ഞ വർഷം ഒരു ഹർത്താൽ ദിവസം പോകണം. അപ്പോഴൊരു മൂന്ന് നായ്ക്കുട്ടികൾ ആരും ഇങ്ങനെ ഉപേക്ഷിച്ച്. അപ്പൊ ഞാൻ കൂടെ വന്നു അല്ല, കൂടുതലും അവര് വഴിക്ക് അവിടെ കിടക്കുക. അപ്പൊ ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും ഇപ്പൊ അവിടുന്ന് ഭക്ഷണം വാങ്ങി പോകുന്നു. അതുപോലെ ചിക്കൻ വാങ്ങി, കുറച്ച് ചിക്കൻ വാങ്ങിയിട്ട് അത് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ
ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോഴും ഉണ്ട് അതുങ്ങൾ അവിടെ തന്നെ. അപ്പൊ ഞാൻ പിന്നെ കൊടുത്താ പറയുന്നത്, പിന്നെ അതുങ്ങൾ എന്നെ കാണുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വണ്ടിന്റെ പുറകെ തന്നെ വരാൻ വണ്ടി തുടങ്ങി. ഒന്നിനെ പിന്നെ ആരോ കൊണ്ടുപോയി അവിടെ നിന്ന്, പിന്നെ ഒന്ന് വണ്ടി ആയിട്ട് ചേർത്ത്. അത് ഒരു മാസം ഞാൻ ഇങ്ങനെ വർഷം കൊടുത്താ അതിലൊന്ന്, അതിപ്പോ രണ്ട് വർഷം ആകാനായി, അതിപ്പോഴും ഉണ്ട്. അതിലൊന്നിപ്പോഴും ഉണ്ട്. ഒന്നിപ്പോ ഞാൻ ഇവിടുന്ന് ചെല്ലുമ്പോൾ തന്നെ, പിന്നെ അതിന്റെ കൂടെ വേറെ കൂടിയിട്ടുണ്ട് വലിയ കുട്ടികൾ. അവരൊക്കെ കൂടെ ഇപ്പൊ ആ വഴിക്ക് പോകുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ സൗണ്ട് കറക്റ്റ് അറിയും. എന്നിട്ട് അവിടെ ഉള്ള ആൾക്കാർക്ക് ആദ്യം അവരൊക്കെ വിചാരിച്ചത് നമ്മളെ കടിക്കാൻ വേണ്ടി പുറകെ ഓടുന്നതാണ്. പിന്നെ വേറെ ഒരു വണ്ടിന്റെ പുറകെ ഓടില്ല, ഓടില്ല. ഭക്ഷണം എന്നിട്ട് അത് ഇങ്ങനെ കൈയൊക്കെ വെച്ച് വണ്ടിയിൽ വണ്ടീനെ പോലെ ബൈക്ക് കയറുന്ന ബൈക്കിന്റെ പോലെ കൈയൊക്കെ വെച്ച് കയറി കയറും അല്ലേ, കയറും വണ്ടിയിൽ കയറി എന്തായാലും കൊടുത്താലേ പോകുള്ളൂ. അത് ശരിയാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാല് പിന്നെ നമ്മളെ എവിടെ കണ്ടാലും നമ്മുടെ വണ്ടിയിൽ ശബ്ദം കണ്ട അവിടെ കൂടെ ഉണ്ടാവും. അവിടെ ഞാൻ ഇവിടെ തിരിച്ച് വരുമ്പോ ഒരു അര കിലോമീറ്റർ എടുത്ത് പുറകെ ഓടും. ചോദിക്കാനും പറയാനൊക്കെ നിറയെ ആൾക്കാരുണ്ട്. വണ്ടി മാറിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് അറിയും. അതാണ് എനിക്കറിയാതെ നമ്മൾ വണ്ടി മാറി വേറെ വണ്ടിയിൽ പോകണ തന്നെ അറിയാം. വേറെ രണ്ട് ബൈക്ക് ഉണ്ടെങ്കിൽ അപ്പൊ ഇതല്ലാണ്ട് ഞാൻ വേറെ വണ്ടി പോയാൽ അപ്പോഴും അറിയും. അപ്പോഴും അറിയാം. അപ്പോഴും അറിയാം. എങ്ങനെ അറിയാം കറക്റ്റ് ഓടി വരും. അത് എന്റെ ബൈക്കിൽ പോകുന്നവർക്ക് കാണാം. അവരും വിചാരിക്കും ഞാൻ അവര് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ വേറെ എന്തെങ്കിലും കടിക്കാൻ അങ്ങനെ വരുന്ന പ്രസൻസ് അറിയാൻ പറ്റുന്നുണ്ടോ? മനുഷ്യർക്കില്ലാത്ത ചില മനുഷ്യർക്കില്ലാത്ത നന്ദിയാണ് ചില മൃഗങ്ങൾക്ക്. പിന്നെ മറ്റേണ്ട് അതിലിപ്പോ കുറച്ച് മെച്ചമുണ്ട്. ഓ പിണക്കം കാരണം വീടിന്ന് ഇറങ്ങി പോയ ടീം. അത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം വരും. അതെന്നാ പരിപാടിയുടെ പോയി എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇത് സങ്കടങ്ങളുടെ വഴിക്കൊക്കെ ഇങ്ങനെ ഓരോന്ന് വിട്ടിട്ട് പോകും. പിന്നെ അത് എന്തെങ്കിലും പറ്റി സംഭവിച്ചാലോ വണ്ടി തട്ടി അത് പിന്നെ നമ്മൾ തന്നെ അത് കാണും. കാണുമ്പോൾ പിന്നെ നമുക്കൊരു വിഷമം. അത് ഞാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനോ എന്നുള്ളൊരു വിഷമം. അപ്പം അത് കണ്ട് അങ്ങനെ കണ്ടിട്ട് എടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പം ഇതാണ് തങ്കൻ ചേട്ടന്റെ പൂച്ച സ്നേഹം. ചേട്ടന്റെ അടുത്ത് പഠിക്കാനുണ്ട്. നമ്മള് വെറുതെ കൊണ്ട് ഉപേക്ഷിക്കുന്നതില് ക്രൂരത കാണിക്കരുത്. ഉപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഉപേക്ഷിക്കാം, വളർത്താൻ താല്പര്യമില്ലാത്തവർക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അവരെ കൊല്ലുന്ന രീതി കൊണ്ടുപോയിരുന്നാണ് ചേട്ടന്റെ റിക്വസ്റ്റ്. നല്ലൊരു മൃഗസ്നേഹിയെ കണ്ടെത്തിയ സന്തോഷത്തിലാണ്. കച്ചവട താല്പര്യം മാത്രമല്ല, അതെ പൂച്ചകളോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തിന്റെ പുറത്താണ് തങ്കൻ ചേട്ടൻ ഇത്രയും പൂച്ചകളെ ഇവിടെ വളർത്തുന്നത്. പൂച്ചകൾ മാത്രമല്ല നായ്ക്കളും ഉണ്ട്. നായ്ക്കളൊക്കെ പല സ്ഥലത്തായിട്ടാണ് അല്ലേ? ഇവിടെ ഉണ്ട് അല്ലേ? ആ ഓക്കെ. എന്തായാലും എനിക്കിത് വളരെ സന്തോഷമുള്ള അല്ലെങ്കിൽ രസകരമായിട്ടുള്ള ഒരു കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ഇത് എങ്ങനെ തോന്നി എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം. ഇങ്ങനെ വെറുതെ നമ്മള് വഴിയെ പോകുന്ന മൃഗങ്ങളെയൊക്കെ ഒരുപാട് വണ്ണം നമ്മൾ കാണാറുണ്ട്. വണ്ടി കയറി ചത്തുപോയതൊക്കെ ആയിട്ട് ഒരുപാട് കാണാറുണ്ട്. അപ്പം ചൊറിച്ച് സ്നേഹത്തോടെ കരുതലോടെ ഇങ്ങനത്തെ മൃഗങ്ങളെയൊക്കെ സ്നേഹിക്കാനും പരിപാലിക്കാനൊക്കെ പഠിക്കുക. ഉപദ്രവമാണെങ്കിൽ പോലും നമ്മൾ സഹജീവികളോട് ഒരു കരുതൽ കാണിക്കുക. കുറേ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഇത് വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു പരിപാടിയൊന്നും അല്ല. അതിനകത്ത് ചെലവുകളുണ്ട്, ഒത്തിരിയേറെ കാര്യങ്ങൾ ഇതിനു വേണ്ടി കെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രത്തോളം ശ്രദ്ധയോടെ തന്നെയാണ് അവരെ മൃഗങ്ങളെയൊക്കെ പരിപാലിക്കുന്നത്. അപ്പം ആ ഒരു മനസ്സിന് തന്നെ ബിഗ് സല്യൂട്ട്. ബിഗ് സല്യൂട്ട്. നല്ലൊരു മാതൃക തന്നെയാണ് കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ട് തങ്കചേട്ടൻ, ഉഷാറല്ലേ? പൊളി. അപ്പോൾ ഞങ്ങളുടെ കമോൺ, സോറി, നമ്മുടെ കമോൺ എവരിബഡി എന്ന് പറഞ്ഞ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോകൾ ഷെയർ ചെയ്യുക. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. തങ്കചേട്ടാ ബൈ ബൈ.